ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പറപ്പൂർ പള്ളിയിലെ കുർബാനയ്ക്ക് കൂടിയിട്ടുള്ളതാണ്. അപ്പം ബ്ലാസ അവിചാരിതമായിട്ട് ഞാനിങ്ങോട്ട് കയറി വരുമ്പോൾ എന്നോട് പറയുകയായിരുന്നു, എൻ്റെ മാമസം മുക്കിയിരിക്കുന്നത് ജോണച്ചനാണെന്ന്. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ബ്ലാസയ്ക്ക് രണ്ട് വാക്ക് അച്ഛനെ കുറിച്ച് അനുസ്മരിക്കാനായിട്ട് പറ്റുമോ? ചോദിച്ചാൽ ചെറുതായിട്ട് പറയാം. എൻ്റെ അച്ഛൻ്റെ ഒഴിവടിയാണ് ചുവമുരിങ്ങത്തേരി ലാസർ മാണിക്കുട്ടി എന്ന് പറഞ്ഞ ആളായിരുന്നു, അറിയില്ല, അവരുടെ വീടാണ്. അപ്പോൾ ഞാൻ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഇവിടെ വരാറുണ്ട്. അപ്പോൾ അച്ഛൻ നടന്ന് നടക്ക റോട്ടിൽ കൂടെ നടക്കുമ്പോൾ ഞങ്ങൾ കളിക്കും റോട്ടിൽ. അപ്പോൾ അച്ഛൻ വന്ന് ഞങ്ങളൊക്കെ വിവരങ്ങളൊക്കെ ചോദിച്ചറിയും. അങ്ങനെ പിന്നെ എൻ്റെ പേര് ബ്ലാസ് എന്നാണ്. അപ്പോൾ ഞാൻ ജനിച്ചത് ഇവിടെയാണ്, മാമുസമുക്കി ഇവിടെയാണ്. ഫെബ്രുവരി 1st എൻ്റെ ജനനം. പക്ഷേ 14th ഇവിടെ മാമുസമുക്കി. അപ്പോൾ ഫാദർ ചിലോണിലായിരുന്നു. പിന്നെ പേരെന്താന്ന് ഇടണേന്ന് ചോദിച്ചു ഉക്കനച്ഛൻ. അപ്പോൾ ബ്ലേസിന് ഇടാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഈ അച്ഛൻ പിതാ വിശുദ്ധൻ നമ്മളിലല്ലോ എന്ന് പറഞ്ഞു. അച്ഛൻ ലാറ്റിനാന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ആരെ പേര് പറഞ്ഞു? കുട്ടിയുടെ അപ്പനാന്ന് പറഞ്ഞു. അമ്മ ആ പേരിടാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഇട്ടു. പിന്നെ അച്ഛൻ റോട്ടിൽ കൂടെ വരുമ്പോൾ പോലും അവിടെ ഒരു മുസ്ലിം സ്ത്രീ ഖദീജ വരുന്നതാണു, കൊള്ളിയൊക്കെ വെച്ചിരുന്നു. അച്ഛൻ വരുമ്പോൾ പോലും എഴുന്നേറ്റ് നിന്നിട്ട് വളരെ ബഹുമാനത്തിന് കൂടിയിട്ട് അച്ഛനെ ബഹുമാനിക്കാറുണ്ട് അത്രയ്ക്കും. പിന്നെ അച്ഛൻ ഞങ്ങളുടെ നാട്ടുകാരനാണ്, അറിയാമല്ലോ. അച്ഛൻ ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് ഞങ്ങൾ വന്നിട്ടുണ്ട്.